ഹായ് ഹലോ അപ്പോൾ നമ്മളൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഒരു റെസിപ്പി ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായി ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ട് അപ്പോൾ തിരിച്ചു വരുന്നത് ഒരു ഡെസേർട്ടായിട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചു. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ബേക്കൊന്നും ചെയ്യേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ഉഗ്രനായിട്ടുള്ളൊരു ചീസ് കേക്കാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബോർബോൺ ബിസ്ക്കറ്റ്. ഒരു 10 എണ്ണം എടുത്തിടേണ്ട. ബോർബോൺ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ക്രീം ബിസ്ക്കറ്റ് എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ചീസ് കേക്ക് ഉണ്ടാക്കാനുള്ള ബിസ്ക്കറ്റ് കിട്ടും, അതും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 10 എണ്ണം എടുത്തിട്ടുണ്ട്, അതൊന്ന് ഓടിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് പൊടിയും ബട്ടറും കൂടി ചേർന്ന് ഒരു ചെറിയ ക്രീമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു എണ്ണമയമുള്ള ഒരു ക്രംസ് കിട്ടും. അത് നമുക്ക് കൈകൊണ്ട് ഒരു കേക്ക് പാനിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആദ്യത്തെ ചീസ് കേക്കിൻ്റെ ഫസ്റ്റ് ലെയറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് നമുക്കൊന്ന് സ്പൂൺ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് എല്ലാ സൈഡും ഒരേ ലെവലായിട്ട് ഒരു ഫൈൻ ലെവലായിട്ട് നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു ക്രീം ബിസ്ക്കറ്റ് മതി നിങ്ങളുടെ കയ്യിലുള്ള. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതായിരുന്നു ഇരുന്നത്, അതാണ് ഞാൻ ബോർബോൺ യൂസ് ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ക്രീം ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ചീസ് കേക്കിനോട്ട് മാച്ച് ആവുന്ന കാര്യത്തെയാണ് ഞാൻ ചെയ്ത് നോക്കിയത്. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു ഡാ ലെയർ ചെയ്ത്. അപ്പോൾ അതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വയ്ക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കപ്പോളം വിപ്പിംഗ് ക്രീമാണ്. നമ്മൾ ഐസിങ് ഷുഗറൊക്കെ വെച്ച് നല്ലപോലെ ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കി എടുത്തിട്ടേണ്ട. അതിലേക്ക് 1/4 കപ്പോളം ക്രീം ചീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ക്രീം ചീസ് 1/4 കപ്പോളം മതി. ചീസിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. നമുക്കത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒരു 1/2 കപ്പോളം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് മാത്രമാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. എല്ലാ ഭാഗത്തും ആ ഒരു ക്രീം ചീസ് എത്താൻ ഭാഗത്തിന് ജസ്റ്റ് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 150 ഗ്രാമോളം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഞാനിവിടെ ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് എടുത്തത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് യൂസ് ചെയ്യാം, ചോക്ലേറ്റ് ചിപ്സ് യൂസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 1 ടീസ്പൂണോളം ജെലാറ്റിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ഏകദേശം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3 ടീസ്പൂൺ നല്ല തണുത്ത വെള്ളം, ഞാനൊന്ന് ഐസ് ഇട്ടിട്ട് മാറ്റി വെച്ചിരുന്നു, അത് 3 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ആവാനായിട്ട് വയ്ക്കാം. ഏകദേശം 1-5 മിനിറ്റോളം വയ്ക്കുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ നല്ലപോലെ അതൊന്ന് സെറ്റായി കിട്ടും. മുകളിലൊരു പാട പോലെ ജെലാറ്റിൻ വന്ന് കിടക്കും. ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന ആ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ജെലാറ്റിനുമായിട്ട് നന്നായിട്ട് നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് ഞാൻ 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മാത്രം നമുക്ക് വിപ്പിംഗ് ക്രീമിൽ ആയിട്ട് വിസ്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്റ്റിഫായിട്ടിരിക്കുന്ന ആ ഒരു ചീസിൻ്റെ ഫില്ലിംഗ് ഉള്ള ആ ഒരു ക്രീം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വിസ്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഞാൻ നല്ല രീതിയിൽ വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുണ്ട് ഇപ്പം തന്നെ. നമ്മൾ ജെലാറ്റിനും കൂടെ ആകുമ്പോൾ നല്ല കട്ടിയായിട്ടും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ചീസ് കേക്കിൻ്റെ നല്ലൊരു ഫില്ലിങ് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച ആ ഒരു ബിസ്ക്കറ്റ് ലെയർ സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അടുത്ത ചീസ് കേക്ക് ലെയർ ഒഴിച്ചു കൊടുക്കാം. അതുകൂടി നല്ല രീതിയിൽ ഇട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ നമ്മുടെ ഒരു തിണ്ണയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ നല്ല കറക്റ്റ് ലെവലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനി നമുക്ക് വീണ്ടും ഫ്രിഡ്ജിലോട്ട് തന്നെ വയ്ക്കാം. ഇത് നല്ല രീതിയിൽ സെറ്റായിട്ട് വേണം കേട്ടോ നമുക്ക് അടുത്ത ലെയർ ഒഴിക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കാം. പിന്നെ ബാക്കിയുള്ള 1/4 കപ്പോളം ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തന്നെ, അല്ലെങ്കിൽ 1/4 കപ്പിൽ കൂടുതൽ ഹെവി ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക് ക്രീം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും മതി. നമ്മൾ ഗനാഷ് സാധാരണ ഉണ്ടാക്കുമല്ലോ,
ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. എന്നിട്ട് ചെറിയ ചൂടിലൊന്ന് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുക. ബോയിലൊന്നും ചെയ്യേണ്ട, തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. നല്ല രീതിയിൽ ചൂടാക്കിയെടുക്കുക. ക്രീം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലൊരു ലൂസ് ഫ്ലോയിങ് കൺസിസ്റ്റൻസി വേണം. അപ്പോൾ ആ രീതിയിൽ ആക്കിയെടുക്കുന്നവരെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്രീം കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ടീസ്പൂൺ ജെലാറ്റിലോണിലോ 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് സെറ്റായതിന് ശേഷം നമ്മുടെ ഗനാഷ് ഒഴിക്കുക, അത് മിക്സ് ചെയ്യുക. ഇതിന് ഈ ഒരു അരമണിക്കൂറോളം നമുക്ക് തണുപ്പിക്കാം. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതൊന്ന് സെറ്റായതിന് ശേഷം മാത്രമാണ് ഈ 3rd ലെയർ ഒഴിക്കാൻ പാടുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒഴിക്കുമ്പോൾ ഉള്ളിലോട്ട് അത് നമ്മുടെ ചീസ് കേക്ക് ലെയറിലോട്ട് മിക്സ് ചെയ്ത് പോകും. അത് പാടില്ല. അത് സെറ്റായതിന് ശേഷം അത് സെപ്പറേറ്റ് ലെയറായിട്ട് തന്നെ നമ്മൾ മുകളിൽ ഗനാഷ് ഒഴിച്ച് എടുക്കണം. അപ്പോൾ ഇതാ അത് നന്നായിട്ട് സെറ്റ് ചെയ്ത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു 3rd ലെയറും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതും തിരിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ. ഇത് ഏകദേശം 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേന്നാകുമ്പോഴത്തേക്കും നമ്മുടെ ചീസ് കേക്ക് സെറ്റായിട്ടുണ്ടാവും. ഞാനിവിടെ ഏകദേശം 1.5 മണിക്കൂറാണ് വെച്ചത്. നിങ്ങൾ ഓവർനൈറ്റ് വെച്ചാൽ നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചോക്ലേറ്റ് ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ അത്യാവശ്യം നമ്മുടെ ചീസ് കേക്കിനൊരു കട്ടിയുണ്ടല്ലോ, ആ ഒരു കട്ടിയും വന്നിട്ടുണ്ട്. ടേസ്റ്റ് ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട കേട്ടോ. ചോക്ലേറ്റും ചീസ് കേക്കും കൂടെ മിക്സ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. എല്ലാ ചോക്ലേറ്റ് ലവേഴ്സിനും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നല്ലൊരു ഡെസേർട്ടാണ് കേട്ടോ ഈ സംഭവം. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പം പറ്റുന്നൊരു സംഭവം കൂടിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ചോക്ലേറ്റ് ചീസ് കേക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചീസ് കേക്കുമാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു മനോഹരമായ റെസിപ്പിയായി കാണുന്നവരെയും താങ്ക് യു.